ഹലോ, അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, വെൽക്കം ബാക്ക് എച്ച് എസ് ക്രിയേറ്റീവ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഞങ്ങൾ കോഴിക്കോടുള്ള അമയ ഗോൾഡിൽ പോയിട്ട് കുറച്ച് സ്വർണങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണം അടുത്ത മാസം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വാങ്ങിയ സ്വർണങ്ങളുടെയും അതേപോലെ അവിടെ വെച്ചിട്ടുള്ള സ്വർണങ്ങളൊക്കെ വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണിന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും ഷോപ്പിലെത്തി കേട്ടോ. ഇതാണ് ഷോപ്പ്. ഷോപ്പിൻ്റെ ഉൾവശം അതിവിശാലമാണ് കേട്ടോ. പുതിയ ഷോപ്പാണ്, ഒരു ആഴ്ച ആയിട്ടുള്ളതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇതിൻ്റെ മുകളിലായിട്ട് അവരുടെ ഹോൾസെയിലും കൂടെ ഉണ്ട്. ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. മുകളിൽ ഹോൾസെയിലും അത് പഴയതാണ്, കുറേ മുൻപേ ഉള്ളതാണ്. ഇപ്പോൾ റീറ്റെയിലായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ കാണാൻ പറ്റും കേട്ടോ. ഒരു ഷോക്ക് വെച്ചത്. പിന്നെ അൺകട്ട് ഡയമണ്ട്, അതേപോലെ മറ്റ് റൂബി, ബ്ലൂ സഫയർ, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളത്, ഡയമണ്ടൊക്കെ വെച്ചിട്ടുള്ള പല വെറൈറ്റിയുള്ള മാല, വള, കമ്മല്, എല്ലാ തരത്തിലുള്ളതും ഇവിടെ ഉണ്ട് കേട്ടോ. വൈറ്റ് ഗോൾഡിലുള്ളത്, അങ്ങനെ പലതരത്തിലുള്ളത് കാണുന്നുണ്ട്. ഇതെല്ലാം ഡയമണ്ട് നെക്ലേസിൻ്റെ കളക്ഷനാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളതും അതേപോലെ സെറ്റായിട്ടുള്ളതും ഇതിൽ കാണുന്നുണ്ട്. കുറച്ച് ഹെവി ആയിട്ടുള്ളത് ഈ ഭാഗത്താണ്. പിന്നെ വളകളുടെ കളക്ഷനാണ്, ഹെവി ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ സിമ്പിളായിട്ടുള്ള ഇതും എടുത്തു. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, സിമ്പിളായിട്ടുള്ള വർക്കുള്ളത്. സ്റ്റോൺ വെച്ചിട്ടുള്ളതും എനാമൽ വർക്കുള്ളതൊക്കെ ഉണ്ട് ഇതിൽ. ഇത് സ്റ്റഡിൻ്റെ കളക്ഷനാണ്, അതിൽ സ്റ്റോണിൻ്റെയും അതേപോലെ എനാമൽ വർക്കും ഡയമണ്ടൊക്കെ ഉണ്ട് ഇതിൽ. നല്ല സിമ്പിളായിട്ടും കുറച്ചും കൂടി ഒരു വർക്കുള്ളതൊക്കെ കാണുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ സ്റ്റോണും പേളൊന്നും വെക്കാത്ത നല്ല യെല്ലോ കളറിലുള്ള സ്വർണങ്ങളാണിത്. പല വെറൈറ്റി ഉണ്ട് ഇതിൽ. ഞങ്ങൾ വാങ്ങിച്ചത് എല്ലാ തരത്തിലും വ്യത്യസ്ത രീതിയിലുള്ള, അങ്ങനെ നോക്കിയിട്ടാണ് വാങ്ങിയത്. അതായത് പേളുള്ളതും അതേപോലെ സ്റ്റോണ്, ഡയമണ്ട്, ബ്ലൂ സഫയർ, അതേപോലെ ഒന്നുമില്ലാത്ത സാധാ മോഡലുണ്ടാവില്ല, വൈറ്റ് ഗോൾഡിലുള്ളത്, അങ്ങനെയുള്ളതും എല്ലതും കൂടി മിക്സ് ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. അതായത് എല്ലാ സ്വർണ്ണം കൂടെ ഒന്നിച്ച് ഇപ്പോൾ ആരും ഇടില്ലല്ലോ. അപ്പോൾ അങ്ങനെ സെറ്റാക്കി ഇടാനുള്ള ഒരു, ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും അതിലേക്ക് കുറഞ്ഞ രീതിയിൽ സെറ്റാക്കി ഇടുമല്ലോ, അങ്ങനെ നോക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കമ്മലും റിങ്ങും നമ്മൾ പറഞ്ഞു കൊടുത്തു. അതേപോലെ അവർ നമ്മൾ പറഞ്ഞാൽ അവർ ഡിസൈൻ ചെയ്തിട്ട് പേപ്പറിൽ വരച്ച് അതിനുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ബ്രൈഡൽ സ്റ്റുഡിയോ കൂടി അതിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രണ്ട് പേരുണ്ട്, ജിജി മാമും പിന്നെ ഒരു അസിസ്റ്റൻ്റും ഉണ്ട്. അവരെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതേപോലെ പേപ്പറിൽ വരച്ച് ഡിസൈൻ ചെയ്തിട്ട് അവർ തരും, എന്നിട്ട് അത് അവിടെ കൊടുത്തിട്ട് അവർ അതേപോലെ ഉണ്ടാക്കി തരും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളവിടെ ഓർഡറും കൂടി കൊടുത്തു ഇതിലേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും മാലയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ സെറ്റായിട്ട് കമ്മലും അതേപോലെ റിങ്സൊക്കെ ഇതിൻ്റെ കൂടെ ഇല്ലാത്തത് നമ്മൾ വേറെ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അവർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മൽ സ്റ്റഡ് മാത്രമായിട്ട്.
അതേപോലെ ഇത് വേറൊരു വെറൈറ്റി, നല്ല ഭംഗിയുള്ള ഒരു വളയാണ്. ഇതിൻ്റെ സ്റ്റോണ് മൂന്ന് കളറിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിൽ മാറ്റി ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലൂ സഫയർ വെച്ചിട്ടുള്ളൊരു ഡയമണ്ട് നെക്ലേസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പീസാണ്. ആദ്യം തന്നെ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് വന്നിട്ട് വേറൊരു സെറ്റാണ്. ഇത് മാലയും കമ്മലും കൂടെ ഉണ്ട്. ഇതിലിനി റിങ്സ് വേറെ പറഞ്ഞിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനാമൽ വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ലെങ്ത് ഉള്ളൊരു മാലയാണ്. ഇതിൽ സ്റ്റോൺ വർക്കും അതേപോലെ ഡയമണ്ടും കൂടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിലേക്ക് മാച്ചുള്ള കമ്മലും കൂടെ ഉണ്ടായിരുന്നു. അതും വാങ്ങിച്ചു. റിങ്സ് പിന്നെ ഓർഡർ ചെയ്തു. ഈ മാലയിൽ ഗ്രീൻ കളറിലുള്ള സ്റ്റോണാണ്. ഇതിലേക്ക് മാച്ചാവുന്ന രീതിയിലുള്ള കമ്മലും ഓർഡർ ചെയ്തു. ഇത് പേളിലാണ് വരുന്നത്, വൈറ്റ് പേളാണ് കേട്ടോ അതിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കട്ടോ. ഇതാണ് പിന്നെ ഇവിടെ ബ്രൈഡലിന് അങ്ങോട്ട് കല്യാണം നിശ്ചയിച്ച് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് മാഡം. പിന്നെ എല്ലാ സ്വർണം അതേപോലെ ഡ്രസ്സ് എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുള്ളിൽ എല്ലാ വാങ്ങിച്ച എല്ലാ സ്വർണങ്ങളും വാങ്ങിയിട്ട് അവർ വാങ്ങിച്ചിട്ട് അവർ അവിടെ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മാച്ചാവുന്ന രീതിയിലുള്ള ക്ലയൻറ്റിന് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അത് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് അവർ സ്കിന് ടോണിനനുസരിച്ചുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അവർ നോക്കുകയാണ് കേട്ടോ. എന്താ അവിടെ ബോർഡിൽ കണ്ടില്ല സ്വർണത്തിൻ്റെ ഡിസൈന് ചെയ്ത് വെച്ചിട്ട് വരച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ അവർ നമ്മൾ പറയുന്ന രീതിയിൽ അവർ വരച്ചിട്ട് വലിയൊരു കാറ്റലോഗ് തന്നെ ഉണ്ട് കേട്ടോ. അവർ നമുക്ക് അതിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് അവർ വരച്ച് കളർ ചെയ്ത് തരും. എന്നിട്ട് ഇത് അവർക്ക് കൊടുക്കുക ജ്വല്ലറിയിൽ. അപ്പോൾ അതേപോലെ അവർ പണിയിച്ച് തരും. ഇവിടുത്തെ സെയിൽസ് മാൻമാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. എല്ലാവരും ജിജിമേടായാലും എൻ്റെ ഓണറായാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ച് വന്ന് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോഴും ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് കേട്ടോ. അപ്പോൾ ജ്വല്ലറി പോകാൻ ഉദ്ദേശിക്കുന്നവർ അമേൽ പോയിട്ട് നല്ല പർച്ചേസിങ്ങൊക്കെ ചെയ്യുക. നല്ല അടിപൊളി വെറൈറ്റി പീസുകളുണ്ട്. ഞാൻ കാണിക്കാത്തത് ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ ഫോണിൽ ചാർജ് കുറവായത് കാരണം പിന്നെ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല. ഇവിടേക്ക് ഷോപ്പിങ്ങിന് വന്നാലുള്ള ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ ചെയ്യാം. അതേപോലെ നമ്മുടെ മനസ്സിലുള്ളത് പറഞ്ഞു കൊടുത്താൽ അവർ വരച്ചിട്ടും അങ്ങനെ ഏതും അവർ അതേപോലെ ഉണ്ടാക്കി തരുകയും ചെയ്യും. അപ്പോഴേ ഇനി നെക്സ്റ്റ് ടൈം മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.